ഇപ്പോൾ നമ്മൾ സിയാറത്തിനായി എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മക്കാമ് സിയാറത്ത് ചെയ്യാനാണ് തെക്കൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമാണ് കരുനാഗപ്പള്ളി മക്കാമ് ഏകദേശം താജ് ആ ആകൃതിയിൽ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് കരുനാഗപ്പള്ളി ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിലാണ് എത്തിയിട്ടുള്ളത് ഇൻഷാല്ല ഇവിടെയാണ് ബഹുമാനപ്പെട്ട അലി ഹസൻ റലിയുള്ളയും അവിടുത്തെ ശിഷ്യന്മാരായ പതിനൊന്ന് മഹാരഥന്മാരുടെയും മക്ബറയുള്ളത് വടക്കേ മലബാറിലെ അബ്ദുൽ ഖാദിർ സാനി എന്ന മഹാനുഭാവനോട് കൂടെ കൂടി അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് അബ്ദുൽ ഖാദുർ സാനി എന്നിവർ പൊന്നാനിയിൽ നിന്ന് ബഹുമാനപ്പെട്ട അലി ഹസൻ റലിയല്ലാഹ്നു എന്ന ഒരു കർഷകനായിരുന്ന പിന്നീട് അബ്ദുൽ ഖാദുർ സാനി തങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം വലിയ മഹത്വം ലഭിച്ച വിലായത്ത് ലഭിച്ച മഹാനാണ് അബ്ദുൽ ഖാദുർ സാനി ഈ നമ്മുടെ അബു അലി അലി ഹസൻ റലിയുള്ളൊന്നും അങ്ങനെ പൊന്നാനിയിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയും ഇവിടെ എത്തി ഇവിടുത്തെ രാജാവിനെ ഇവിടുത്തെ ആളുകൾ മുഴുവനും ബഹുമാനപ്പെട്ടവരെ വല്ലാതെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ കൃഷ്ണപുരം രാജാവ് അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുകയും എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന് ആവശ്യപ്പെട്ട ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ പാമ്പുകളുടെ വിഹാര കേന്ദ്രമായിരുന്ന ഒരു പ്രദേശം ഒരു കാട് നൽകി അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരെ കണ്ടത് വലിയ മൂർക്കൻ പാമ്പുകളെയായിരുന്നു ബഹുമാനപ്പെട്ടവരെ കണ്ടതോടുകൂടി പാമ്പുകൾ മുഴുകൻ മുഴുവൻ പത്തി താഴ്ത്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തേക്ക് ചെന്ന ഒരാളെ പോലും പാമ്പുകൾ ഉപദ്രവിക്കാതിരുന്നിട്ടില്ല അങ്ങനത്തെ പ്രദേശത്താണ് ഇത് സംഭവിച്ചത് ബഹുമാനപ്പെട്ടവർ പാമ്പുകളെല്ലാം ഒരു കുട വെച്ച് അതിൽ കയറാൻ പറഞ്ഞു എല്ലാവരും കയറി പാമ്പുകൾ പാമ്പുകളെയുമുള്ള ഈ കുടം രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു സമ്മാനം കിട്ടിയ രാജാവ് കുടം തുറന്ന സമയത്ത് വലിയ പാമ്പുകളെയാണ് കണ്ടത് പേടിച്ച് വിറച്ച രാജാവ് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ മാപ്പ് പറയുകയും ബഹുമാനപ്പെട്ടവരെ ആ പാമ്പുകളെടുത്ത് ഇതേ സ്ഥലത്ത് തന്നെ കൊടുന്ന് ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് ആ പാമ്പുകളൊന്നും ഒരാളും കണ്ടിട്ടില്ല എന്നു മാത്രമല്ല രാജാവ് അവിടെ ഒരു പള്ളി പണി കഴിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു ചെറിയ പള്ളി നിർമ്മിക്കുകയും ചെയ്തു പിന്നീടാണ് ഇന്ന് കാണുന്ന വലിയ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യരുടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അവരുടെ ജന്നാത്ത നൈമിൽ ഒരുമിച്ച് കൂട്ടിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ആമീൻ